സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പുതിയൊരു സീസൺ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന അവസാനത്തെ ഒരു പ്ലെയർ റിലേറ്റഡ് വീഡിയോ ആയിരിക്കും ഇത്. ഫ്രെഡി ലാലമ്മാവുമ്മ. ശരിക്കും ഒരു പക്ഷേ നമ്മൾ ഈ ഒരു പ്ലെയറിനെ പറ്റി സംസാരിക്കാൻ വിട്ടുപോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. സീസൺ തുടങ്ങാറായി. ഇനി ഈ ഒരു പ്ലെയറിനെ നിങ്ങൾക്ക് ഡയറക്ട്ലി ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിയിൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ പ്രീ സീസണിൽ ഇതിൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് വെറുതെ ആവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു പ്ലെയറിൻ്റെ കഴിഞ്ഞ സീസണിലെ മാച്ചസ് ഇരുന്ന് കാണാൻ തീരുമാനിച്ചത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രെഡിയെ പറ്റി തന്നെയാണ്. അതിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള ഒന്നോ രണ്ടോ കമൻറ്റ്സ് അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ എൻ്റെ ഭാഗത്ത് നിന്ന് വേണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്. ആ കമൻസ് പോകുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതൊക്കെ പറയാൻ നീ ആരാ, അല്ലെങ്കിൽ നീ ആണോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് കമൻസ് ആണ്. അത് ഇനിയും വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ അതിനെപ്പറ്റി പറയുന്നത്. സോ ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ആരുമല്ല. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, വീഡിയോ കാണുന്ന നിങ്ങളും ഇവിടെ ഇരുന്ന് പറയുന്ന ഞാനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ അത് ഞാൻ കരുതുന്നത് ഈ ഒരു ടോപ്പിക്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമാണ്. ഒരു പ്ലെയറിനെ പറ്റി അറിയാൻ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈമും ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമും മാത്രമാണ് നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ്. അതല്ലാതെ ഞാൻ വലിയൊരു പണ്ഡിതനോ പരിശീലകനോ ഒന്നുമല്ല. ഒരു ടീമിൻ്റെയും ഭാഗമാവാൻ ഇന്നേ വരെ എനിക്ക് സാധിച്ചിട്ടില്ല. ഒരു പ്ലെയറിനെ പറ്റിയുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലെയറിൻ്റെ പ്രീവിയസ് സീസണിലെ മാച്ചസ് കുത്തിയിരുന്ന് കണ്ട് ഞാൻ കണ്ട കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മൾ കണ്ട കാര്യങ്ങൾ വിത്ത് പ്രൂഫ് വീഡിയോ സഹിതം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ആ പറയുന്ന രീതിയിൽ തന്നെ ഈ ഒരു സീസണിൽ ആ ഒരു പ്ലെയർ കളിച്ചോളണമെന്ന് യാതൊരു നിർബന്ധവും അവകാശവാദവും ഞാൻ ഉന്നയിക്കാറുമില്ല. പക്ഷേ ഒരു പ്ലെയറിനെ പറ്റി നിങ്ങൾക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. ആ ഒരു കാര്യം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സോ ഒരിക്കൽ കൂടി പറയുന്നു, ഈ വീഡിയോ കാണുന്ന നിങ്ങളും ഞാനും തമ്മിൽ ആകെയുള്ള ഡിഫറൻസ് ഈ ടോപ്പിക്കിൽ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന ടൈം മാത്രമാണ്. സോ നമുക്ക് ഫ്രെഡിയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി പ്രീ സീസൺ മാച്ച് കണ്ടപ്പോൾ അതിൻ്റെ പോസ്റ്റിനെ പറ്റിയും ഏകദേശം ഗെയിംസ് ചെയ്യലിനെ പറ്റി അറിഞ്ഞു കാണും. നമ്മൾ റൗണ്ട് ക്ലാസ് പഞ്ചാബിലെയും അതുപോലെ തന്നെ പ്രീ സീസൺ മാച്ചസ് കിടന്ന് കണ്ടിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പൊസിഷൻ മധ്യനിരയിൽ ഒരു സെൻറ്റർ മിഡ് റോളിലാണ്. അതിൽ തന്നെ നമുക്കിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ പ്രീ സീസൺ മാച്ചിൽ ജീക്സിൻ്റെ ഒപ്പം ഒരു ഡബിൾ പിവറ്റിൽ ഒരാളായിട്ട് നമുക്ക് ഫ്രെഡിയെ കാണാൻ സാധിച്ചിരുന്നു. റൗണ്ട് ക്ലാസ് പഞ്ചാബിലേക്ക് വരുമ്പോഴും ഇതേ റോളിൽ തന്നെയാണ്. മധ്യനിരയിൽ സെൻറ്ററിലായിട്ട് രണ്ട് പേരിൽ ഒരാളായിട്ട് മധ്യനിരയിലാണ് നമ്മൾ ഫ്രെഡിയെ കാണാറുള്ളത്. അവിടെ നമുക്ക് ഈ ഗെയിംസിൽ വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇദ്ദേഹം ഒരു നമ്പർ 6 ആണോ നമ്പർ 8 ആണോ എന്നുള്ളതാണ്. ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രോയർ ടൈപ്പ് ജീക്സിനെ പോലത്തെയൊക്കെ ഒരു ടൈപ്പ് പ്ലെയർ ആണോ എന്നുള്ളതാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, രണ്ട് രീതിയിലും കളിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ രണ്ട് രീതിയിലും ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ചില മാച്ചസിൽ ഇപ്പോൾ അജയ് ഛേത്രി എന്ന് പറയുന്ന മറ്റൊരു ഇന്ത്യൻ പ്ലെയറിൻ്റെ ഒപ്പം ഇദ്ദേഹത്തെ നമ്മൾ കാണുമ്പോൾ ഡബിൾ പിവറ്റിൽ കാണുമ്പോൾ ഇദ്ദേഹം ആ ഒരു നമ്പർ 6 റോളിലേക്ക് വരുന്നുണ്ട്. അതായത് ആ ഒരു ഡിഫൻസിൻ്റെ ഫ്രണ്ടിലായിട്ട് കാണുന്ന, ചിലപ്പോൾ അജയ് ഛേത്രിക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടും, അദ്ദേഹം മുന്നോട്ടേക്ക് കയറി പോകും, അഡ്വാൻസ് ചെയ്ത് പോകും. അപ്പോൾ ഇദ്ദേഹമായിരിക്കും ബാക്കിൽ നിൽക്കുക. അതേ മാച്ചിൽ തന്നെ ഈ ഒരു റോള് സ്വിച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ഫ്രീഡം ഫ്രെഡിക്ക് കിട്ടുന്നു, ഫ്രെഡി മുന്നോട്ടേ കയറി പോകുന്നു, ബാക്കപ്പിന് അജയ് ഛേത്രി വരുന്നു. ഇദ്ദേഹത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞതുപോലെ രണ്ട് രീതിയിൽ ഉപയോഗിക്കാമെങ്കിൽ പോലും എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, കുറച്ചുകൂടി ഒരു ബോക്സ് ടു ബോക്സ് എന്ന് പറയുന്ന ഒരു റോളിന് കീഴിൽ വരുന്ന ഒരു പ്ലെയറെ പോലെയാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മാച്ചസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രീഡം കിട്ടുന്ന സിറ്റുവേഷൻസിലെല്ലാം മുന്നോട്ടേക്ക് കയറി വരുന്നുണ്ട്, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്, വിത്ത് ദ ബോളും ഓഫ് ദ ബോളും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. മുന്നോട്ടേക്ക് കയറി വരുന്നത് സെൻറ്ററിൻ്റെ അപ്പുറത്തേക്ക് വരുന്നതും ബോക്സിൻ്റെ ഏരിയയിലേക്ക് വരുന്നതും ചില മാച്ചസിൽ വിങ്ങിലേക്കൊക്കെ അദ്ദേഹം ചെന്ന് വിടുന്നതൊക്കെ കാണാം. സോ എനിക്ക് തോന്നിയൊരു കാര്യം, രണ്ട് രീതിയിലും ഇതിൻ്റെ ഉപയോഗിക്കാൻ സാധിച്ചേക്കും. പക്ഷേ ജീക്സൺ ഉള്ളതുകൊണ്ട് കൂടുതലും ആ ഒരു ഒഫൻസീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മുന്നോട്ടേക്ക് കയറി പോകേണ്ട ഒരു ഡ്യൂട്ടി കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് ഫ്രെഡിക്കായിരിക്കും. ജീക്സൺ ഫ്രെഡി കോമ്പിനേഷനിലാണ് കളിക്കുന്നതെങ്കിൽ പിന്നെ വിത്ത് ദ ബോൾ പന്ത് കൈവശം വെക്കാനും പന്ത് കൺട്രോൾ ചെയ്യാനും പന്തുമായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു പ്ലെയറാണ്. പെട്ടെന്ന് പാസ് കൊടുത്ത് ഒഴിവാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലെയറായിട്ട് തോന്നിയില്ല. പരമാവധി പന്ത് കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ മുന്നോട്ടേക്ക് ക്യാരി ചെയ്യാൻ കഴിയുന്ന ആൻഡ് ഓവർലാപ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പാസുകളിലൂടെ ഓവർലാപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് വരാനും കെൽപ്പുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസും ഡിഫൻസീവ് പ്രസൻസും കാണുന്നുണ്ട് ചില സിറ്റുവേഷൻസിൽ. ഓൺ ബോക്സിൽ വന്നിട്ട് ക്രോസുകളൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പ്രസൻസ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ഡിഫൻസീവ് റിക്കവറീസൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. സോ അത്തരത്തിൽ ഈ ബോക്സ് ടു ബോക്സ് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒഫൻസ് ആൻഡ് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ ഒരുപോലെ വരുത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറെ പോലെയാണ് ഫീൽ ചെയ്തത്. മറ്റ് സ്പെഷ്യാലിറ്റീസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ കുറച്ച് ടൈം ക്യാപ്റ്റൻ്റെ ആംബാൻഡ് ഇത് അതിന് കൊടുത്തിരുന്നു. അതല്ലാതെ വലിയ പ്രത്യേകിച്ചുള്ള സ്പെഷ്യാലിറ്റീസ് ഒന്നും കാണാൻ സാധിച്ചില്ല. സോ ഇനി മൂവ്മെന്റ്സിൽ ഓഫ് ദ ബോളാണ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത്. അതിൽ എനിക്ക് ഏറ്റവും അധികം ഇതിൻ്റെ റിപ്പീറ്റായിട്ട് കണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് റിക്കവറീസ് ആണ്. ബോൾ റിക്കവറീസ്, ഒരുപാട് റിക്കവറീസ് ഇദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ റിക്കവറീസിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് ഇദ്ദേഹം ഫിസിക്ക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതായത് ബോഡി യൂസ് ചെയ്യുന്ന ഒരു കാര്യം. നമുക്ക് പലപ്പോഴുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫിസിക്കൽ സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു മസിലും മറ്റേയാളെ തള്ളിയിടാൻ പാകത്തിലുള്ള ഒരു സ്ട്രെങ്ത് ഒക്കെ വേണം എന്നുള്ളത്. പക്ഷേ അതല്ലാതെയും ഈ ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ബോഡി യൂസ് ചെയ്യുക എന്നുള്ളത് ഇദ്ദേഹം കാണിച്ചു തരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ചെറിയ പുഷും ചെറിയ സ്ട്രെങ്ത്തിൻ്റെ ബാറ്റിൽസും അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ക്ലവർ ആയിട്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ആ ഒരു ബോളിനും ആ ഒരു പ്ലെയറിനും ഇടയിൽ കയറി നിന്നാൽ
പോലും ആ ഒരു പ്ലെയറിനെ ബോളിലേക്ക് റീച്ച് ചെയ്യാനുള്ള ചാൻസ് കുറയുകയും റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് കൂടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള റിക്കവറീസ്, അത്തരത്തിൽ ബോൾ സ്വന്തമാക്കുന്ന രീതിയിൽ ഒരുപാട് തവണ ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ഫിസിക്കൽ സ്ട്രെങ്ത് യൂസ് ചെയ്യുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, അവിടെ ചിലപ്പോൾ ഓപ്പണന്റ് സ്ട്രെങ്ത് വൈസ് കുറച്ചുകൂടി മുന്നിലായിരിക്കും. പക്ഷേ ഈ ഒരു ടെക്നിക്ക് അതുണ്ടെങ്കിൽ പോലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ വരാറുണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ബോഡി യൂസ് ചെയ്തിട്ടുള്ള റിക്കവറീസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫാക്ടറാണ് ക്ലോസിംഗ് ഡൗൺ. പെട്ടെന്നുള്ള ക്ലോസിംഗ് ഡൗൺ വഴി ഈ പറഞ്ഞ പോലെ പന്ത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു രീതി. ഇത് കൂടുതലും റിക്കവറീസിൽ നിന്ന് മാറിയിട്ട് ക്ലിയറൻസസിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ പന്ത് ആ ഒരു പ്ലെയറിൽ നിന്നും ആ ഒരു പ്ലെയറിന്റെ പക്കലിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു പരിപാടി. അതിലേക്കാണ് കൂടുതൽ ഇത് വരാറുള്ളത്. ആ ഒരു പ്ലെയറിന് ടൈമോ സ്പേസോ അനുവദിക്കാത്ത തരത്തിൽ ലോക്ക് ചെയ്തിട്ട് പന്ത് റിക്കവർ ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുന്ന മൂവ്മെന്റ്സും നമുക്ക് റിപ്പീറ്റഡ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ആ ഒരു പ്ലെയറിന്റെ ബാറ്റ് ടച്ച് വരുമ്പോൾ ആ ഒരു പ്ലെയറിൽ നിന്നൊരു ഹെവി ടച്ച് ഒക്കെ വരുമ്പോൾ ആ ഒരു സമയത്ത് പോയി പന്ത് റിക്കവർ ചെയ്യുന്ന, ഇന്റർസെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലൊക്കെ കാണാറുണ്ട്. സോ റിക്കവറീസ് ആണ് മെയിൻ ആയിട്ട് ഡിഫൻസീവലി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തത്. പിന്നെ രണ്ടാമതായിട്ട് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ട്രാൻസിഷൻ ആണ്. അതിൽ ഡിഫൻസീവ് ആൻഡ് ഒഫൻസീവ് ട്രാൻസിഷൻ ഉണ്ട്. പക്ഷേ ഡിഫൻസീവ് ട്രാൻസിഷനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ഓഫ് ദ ബോൾ സെഗ്മെന്റിൽ പറയാൻ പോകുന്നത്. അതിൽ ഈ ഒരു സംഭവം നമ്മൾ ഒരുപാടൊന്നും കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ കാണണമെന്ന് തോന്നിയൊരു കാര്യമാണ്, ഇപ്പോൾ പ്രീ സീസൺ മാച്ചിൽ ഇങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ആ ഒരു ഡി ബോക്സിൻ്റെ ഏരിയയിൽ വിങ്ങിൽ വെച്ചിട്ട് പന്ത് നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ ഫ്രെഡിയുടെ ഒരു പൊസിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡി ബോക്സിൻ്റെ ഏരിയയിലായിട്ട് ഓപ്പൺ ആൻഡ് ഹാഫിലാണ്. അവിടെ നിന്ന് ഓപ്പണിംഗ് ടീം കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുമ്പോൾ ഫ്രെഡി വളരെ പേസോടുകൂടി ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരുന്നുണ്ട്. അതായത് ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യം ഈ ബോളിനെ ചേസിയാണ്. ആ ഒരു കൗണ്ടർ വരുന്ന ബോളിലേക്കാണ് അദ്ദേഹം അട്രാക്റ്റ് ആവുന്നത്. അങ്ങനെ അദ്ദേഹം പേസോടുകൂടി തന്നെ വന്ന് ക്ലോസ് ഡൗൺ ചെയ്ത് ടാക്കിൾ ചെയ്ത് ആ ഒരു മൂവ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ആ കൗണ്ടർ അറ്റാക്ക് അവിടെ നിന്ന് പോയിരുന്നെങ്കിൽ അത് നല്ലൊരു ഗോൾ ത്രെട്ടാക്കി മാറ്റാൻ ചാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെ ഫ്രെഡിയുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ കൗണ്ടർ അറ്റാക്ക് അവിടെ സ്റ്റോപ്പ് ആയത്. മറ്റൊരു സിറ്റുവേഷനിൽ ക്രൗൺ ഗ്ലാസ് പഞ്ചാബിലെ ഒരു മാച്ചിലേക്ക് വരുമ്പോഴും സിമിലർ ആയിട്ട് ഏതാണ്ട് ഇതേപോലെ തന്നെ ഓപ്പണിംഗ് ടീം കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുന്നു. അപ്പോൾ ഓപ്പണിംഗ് ഹാഫിലാണ് ഫ്രെഡിയുടെ ഒരു പൊസിഷൻ. അതേപോലെ തന്നെ അദ്ദേഹം വളരെ പേസോടുകൂടി ഇറങ്ങി വന്നിട്ട് ഈ ബോളിനെ ചേസ് ചെയ്തിട്ട് ഇതേ രീതിയിലൊരു ടാക്കിളോടുകൂടി അവിടെയും ആ കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സിറ്റുവേഷനിലും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേസ്, നല്ല പേസ് അദ്ദേഹം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല പേസോടുകൂടിയാണ് ആ ബോളിനെ അദ്ദേഹം ചേസ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹമാണ് ആ ഒരു ബോളിനെ പോയി ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ കൗണ്ടർ സ്റ്റോപ്പ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് ഇദ്ദേഹമാണ്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഒരുപാടൊന്നും കണ്ടിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള മിസ്റ്റേക്സ് നമ്മൾ പ്രീ സീസണിലും അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിലും കണ്ടതാണ്. സോ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പുള്ള ഒരു പ്ലെയർ ആയിട്ട് ഇതേ തോന്നുന്നുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവം അധികമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു വലിയ വീക്ക്നെസ് ബ്ലാസ്റ്റേഴ്സിൽ ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതേ സംഭവം തന്നെ ഒഫൻസിലേക്ക് അല്ലെങ്കിൽ അറ്റാക്കിലേക്കുള്ള ട്രാൻസിഷൻ്റെ ഏരിയയിലും വരുന്നുണ്ട്. അവിടെ മെയിൻ ആയിട്ട് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഓവർലാപ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതിനദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഈ പാസുകൾ കളിച്ചിട്ട് മുന്നോട്ട് പോകാനാണ്. ഇപ്പോൾ ഒരു പാസ് കൊടുത്തിട്ട് ആ റിട്ടേൺ പാസ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ തന്നെ നിൽക്കുകയല്ല, മുന്നോട്ടേക്ക് പോയി റിട്ടേൺ പാസ് സ്വീകരിക്കുന്നു, അദ്ദേഹം വീണ്ടും ഒരു പാസ് കൊടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ചിലപ്പോൾ ബോക്സിൻ്റെ ഏരിയ വരെ വരും, ആ ഒരു ബോളും ഡിഫൻസിൽ നിന്ന് ഓഫൻസിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്യും. സോ ഇത്തരത്തിലുള്ള ട്രാൻസിഷൻസ് ഓഫ് ദ ബോളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആ ഒരു ഫ്രണ്ടിലേക്കുള്ള ഒഫൻസീവ് ട്രാൻസിഷൻ എന്ന രീതിയിൽ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിൽഡപ്പിലുള്ള ഇതിൻ്റെ ഒരു പ്രസൻസ് ആണ്. നമ്മൾ പലപ്പോഴും ബിൽഡപ്പിൽ ജീക്സൺ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന രീതി കാണാറുണ്ട്. സിമിലർ ആയിട്ട് തന്നെ നമ്മൾ റൗണ്ട് ഗ്ലാസ് പഞ്ചാബിൽ ഫ്രെഡിയെയും കാണുന്നുണ്ട്. ഇപ്പോൾ ഡിഫൻസിൽ നിന്ന്, അതായത് ആ ഒരു ബാക്ക് ലൈനിലെ രണ്ട് സെൻറ്റർ ബാക്സ് തമ്മിൽ പാസ് കളിച്ച് തുടങ്ങുന്ന ഒരു മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇദ്ദേഹം ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വന്നിട്ട് മൂന്നാമത് ഒരാളായിട്ട് അവിടെ നിൽക്കും. ആ ഒരു ഡിഫൻസീവ് ലൈനിൽ ഒരു മൂന്ന് പേരടങ്ങുന്ന ഒരു ഡിഫൻസീവ് ലൈൻ ഫോം ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ ഡിഫൻസീവ് ലൈനിൽ നിന്ന് ഡയറക്റ്റ് പാസ് വാങ്ങിച്ചിട്ട് ഈ പറഞ്ഞ പോലെ മുന്നിലേക്ക് പാസ് കളിക്കുന്നതോ അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നതോ, സ്പേസ് ഉണ്ടെങ്കിൽ ക്യാരി ചെയ്യുന്നതോ കാണാം. ബ്ലാസ്റ്റേഴ്സിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇത്തവണ നമുക്കൊരു ഫോറിൻ ഡിഫൻസീവ് മിഡ് ഇല്ലാത്തതാണ്. സോ ആ ഒരു ടൈമിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് തന്നെ അത്തരത്തിലുള്ള ഒരു പന്ത് ക്യാരി ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഡിഫൻസിനെ ബിൽഡപ്പിനെ അറ്റാക്കിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം, അല്ലെങ്കിൽ വിങ്ങിലൂടെ മാത്രം നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടി വരും. സോ അവിടേക്കും അത് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ് ഫ്രെഡി. സോ ഇനി വിത്ത് ദ ബോളിലേക്ക് വരാം. വിത്ത് ദ ബോളിൽ എനിക്ക് ഏറ്റവും അധികം ഇമ്പ്രസീവായിട്ടും റിപ്പീറ്റായിട്ടും കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ ടച്ചിൽ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഇതിൻ്റെ കയ്യിലുണ്ട്. അത് ഒരു തവണയാണെങ്കിൽ നമുക്ക് വിടാമായിരുന്നു, പക്ഷേ കഴിഞ്ഞ സീസണിലും പ്രീ സീസണിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസണിലും ഈ സെയിം സംഭവം കണ്ടതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. പറഞ്ഞു വരുന്ന സംഭവം വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് പ്ലേയേഴ്സിനെ ഒരു സിമ്പിൾ ടച്ചിൽ, ഒരു സിമ്പിൾ ഫസ്റ്റ് ടച്ചിൽ അദ്ദേഹം ബീറ്റ് ചെയ്ത് ആ രണ്ട് പ്ലേയേഴ്സിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ഒരു സിമ്പിൾ ടച്ച് കൊണ്ട് അദ്ദേഹം ആ പ്ലെയറിനെ ബീറ്റ് ചെയ്യുന്നു, ആ പ്ലെയർ ഫ്രെഡിയെ ഫൗൾ ചെയ്യുന്നു. ഇതുപോലെ തന്നെ ഒരു എയർ ബോൾ സിറ്റുവേഷനിലേക്ക് വരുമ്പോഴും സിമ്പിളായിട്ട് ഈ പറഞ്ഞ ഒരു ഡയറക്ഷൻ മാറ്റിക്കൊണ്ട്, ഒരു ടച്ച് എടുത്ത ഡയറക്ഷൻ മാറ്റിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഫൗൾ ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ഇതെല്ലാം പോട്ടെ, മറ്റൊരു സിറ്റുവേഷനിൽ ബോക്സിൻ്റെ ഏരിയയിൽ ഇതുപോലെ തന്നെ ഒരു സിമ്പിൾ ടച്ച് എടുത്തിട്ട് അദ്ദേഹം ബാക്കിലേക്ക് ആ ഒരു പന്ത് ഡ്രാഗ് ചെയ്ത് ഒരു ക്രോസ് കൊടുത്ത് ഒരു അസിസ്റ്റും നേടുന്നുണ്ട്. സോ ഇവിടേക്കും ആ ഒരു ടച്ച് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ടച്ചിൽ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു സംഭവം
അത് വളരെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അവിടെ ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ടച്ചാണ്. ഫസ്റ്റ് ടച്ച് നന്നായി കഴിഞ്ഞാൽ നമുക്ക് ആ മൂവ്മെൻറ്റ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള സെറ്റപ്പ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. സോ ആ ഒരു ഫസ്റ്റ് ടച്ചിൻ്റെ ക്വാളിറ്റിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വരുന്നത്. അത് എഫക്റ്റീവായിട്ട് തോന്നി, പ്രത്യേകിച്ചും മധ്യനിരയിൽ ഈ കഞ്ചസ്റ്റഡ് ഏരിയയിലേക്കൊക്കെ വെച്ച് പന്ത് കിട്ടുമ്പോൾ അവിടെ വെച്ച് പന്ത് നഷ്ടപ്പെടുത്തുന്നത്, പൊസിഷൻ നഷ്ടപ്പെടുന്നത് ഒരു വലിയ റിസ്ക്കാണ്. ബിൽഡപ്പ് സിറ്റുവേഷനിലേക്ക് ഒരു പാസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രസ് ചെയ്യാൻ പ്ലേസ് വരും. അപ്പോൾ ഫസ്റ്റ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടച്ച് നന്നായാൽ മാത്രമാണ് ആ മൂവ്മെൻറ്റ് വീണ്ടും ഡിഫൻസിലേക്കാണോ ഒഫൻസിലേക്കാണോ അല്ലെങ്കിൽ അവിടെ വെച്ച് നഷ്ടപ്പെടുവാണോ എന്നുള്ള ഒരു കാര്യം തീരുമാനിക്കപ്പെടുന്നത്. സോ ആ ഒരു ഫസ്റ്റ് ടച്ച് അതിൻ്റെ ഇമ്പ്രസീവ് ആയിട്ട് തോന്നി. പിന്നെ ആദ്യമേ പറഞ്ഞാണ് വിത്ത് ദ ബോൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്നുള്ളത്. അത് അതിൻ്റെ ബോൾ കൺട്രോളിൻ്റെ കാര്യത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പന്ത് ക്യാരി ചെയ്യുന്ന സിറ്റുവേഷൻസിലും പന്ത് കീപ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസിലും പന്ത് ഹോൾഡ് ചെയ്യുന്ന സിറ്റുവേഷൻസിലേക്ക് ആ കൺട്രോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഒരുപാട് പേര് ഡ്രിബിൾ ചെയ്ത് സ്കില്ലുകളൊക്കെ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന അത്തരത്തിലൊരു സംഭവമല്ല. പക്ഷേ സിമ്പിളായിട്ട് ടച്ചസ് കൊണ്ടും സിമ്പിളായിട്ട് പന്ത് കീപ്പ് ചെയ്തുകൊണ്ടും പ്രഷർ റെസിസ്റ്റൻസ് മറ്റ് പ്ലേയേഴ്സ് പ്രസ് ചെയ്യാൻ വരുമ്പോൾ പന്ത് നഷ്ടപ്പെടുത്തി കൊടുക്കുന്ന ഒരു രീതിയൊന്നും അധികം നമ്മൾ കണ്ട മാച്ചസിൽ ഇതിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. അതിപ്പോൾ എയർ ബോൾസിലാണെങ്കിലും ആ കൺട്രോൾ ആ പാസുകളിലൊക്കെയുള്ള ഒരു കൺട്രോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടേക്ക് ഒരു കമ്പോഷറുള്ള കൂളായിട്ട് കളിക്കുന്ന കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നൊരു പ്ലെയറിനെ ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യമാണ് ഇതിൻ്റെ പാസിങ്. എഫക്റ്റീവായുള്ള പാസുകൾ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ അത് ഒരുപാട് ക്രിയേറ്റീവ് രീതിയിലല്ല, സിമ്പിൾ പാസസ്സാണ്. ഈ ബിൽഡപ്പിൽ നിന്നുള്ള പാസ്, ബിൽഡപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ടൈപ്പ് ഓഫ് പാസസും അല്ലെങ്കിൽ ഓപ്പൺ ആൻഡ് ഹാഫിൽ പ്ലേയേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പാസസും, അതല്ലാതെ കുറച്ചൊക്കെ ബോക്സിൻ്റെ ഏരിയയിലേക്കൊക്കെ അദ്ദേഹം എത്തുന്ന സിറ്റുവേഷനിൽ ബോക്സിനകത്തേക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ വൈഡിലേക്ക് കൊടുക്കുന്നതോ ടൈപ്പ് ഓഫ് പാസസ് ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് ത്രൂ ബോൾസ് കാണാൻ പറ്റി. അങ്ങനെ പാസുകളുടെ കേസിൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു കണക്കുകൾ ഒരുപക്ഷെ ഇതിന് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അതിൽ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ മധ്യനിരയിൽ വൺ ടെസ്റ്റ് പാസുകൾ കളിക്കുമ്പോൾ ഇദ്ദേഹവും ഇൻവോൾവ് ആവുന്നുണ്ട്. റൗണ്ട് ക്ലാസ് പഞ്ചാബിൻ്റെ കഴിഞ്ഞ സീസണിലെ മൂവ്മെൻറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വൺ ടച്ച് കളിച്ചിട്ടുള്ള മൂവ്മെൻറ്റ്സും വൺ ടു വൺ പാസുകൾ, ഗിവ് ആൻഡ് ഗോ കളിച്ച് പോകുന്ന പാസസും ഓവർലാപ്സും കാണുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് തോന്നിയത് ഷോട്ടുകൾക്കുള്ള ശ്രമങ്ങളാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രീ സീസൺ മാച്ചിൽ, കഴിഞ്ഞ മാച്ചിൽ അത്തരത്തിലൊരു നല്ല ഷോട്ടിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ തന്നെ സൂപ്പർ കപ്പിലോ ഡൂറൻ കപ്പിലോ ഒരു ലോങ് റേഞ്ച് ട്രൈ, നല്ലൊരു ട്രൈയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഷോട്ടുകൾ എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നല്ല ഷോട്ടുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഗോളുകളോ ഓൺ ടാർഗറ്റ് ഷോട്ടുകളോ ഒക്കെ കുറവാണ്. പക്ഷേ അത്തരത്തിലുള്ള ട്രൈസ് വരുന്നുണ്ട്, ഷോട്ടുകൾക്ക് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. സോ ഇനി വീക്ക്നെസ്സുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അത് ഇദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് അല്ല, ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഐ എസ് എല്ലിലേക്ക് വന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. പോരാത്തതിന് മധ്യനിരയിൽ നമുക്കിപ്പോൾ തന്നെ ജീക്സൺ, വിബിൻ, ഡാനിഷ്, അസർ അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. സോ ഇദ്ദേഹത്തിന് കിട്ടുന്ന അവസരം അത് എത്രയും പെട്ടെന്ന് മുതലാക്കിയില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗെയിം ടൈം കിട്ടാതിരിക്കാനുള്ള അല്ലെങ്കിൽ ചാൻസസ് കിട്ടാതിരിക്കാനുള്ള, ഇതിന് പ്രൂവ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഈ ലോങ് ബോളിൻ്റെ കാര്യമാണ് എടുത്ത് പറയാനുള്ളത്. ഒരുപാട് ചിപ്പിംഗ് ലോങ് ബോൾസിന് ട്രൈ ചെയ്യുന്നുണ്ട് പറഞ്ഞിരുന്നു. അവിടെ അത്ര അങ്ങോട്ട് ഒരു അവിടെ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് പോലെയൊന്നും ഫീൽ ചെയ്തില്ല. അത്തരം ബോൾസ് ബോക്സിനകത്തേക്ക് കൊടുക്കുന്ന ബോൾസ് പ്രത്യേകിച്ചും ക്യാരി ചെയ്ത് മുന്നോട്ടേക്ക് വരുന്ന സിറ്റുവേഷനിൽ അതിനുള്ള ചാൻസ് ഇതിന് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ അവിടെ അത്ര നല്ല കീ പാസുകൾ വെച്ച് കൊടുക്കുന്ന പോലെ ആ ക്രിയേറ്റീവ് എലമെൻറ്റ് മിസ്സാവുന്നത് പോലെ ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ ഡിഫൻസീവ് ട്രാൻസിഷനിൽ ഡിഫൻസീവ് ഇമ്പാക്റ്റും ഒരുപാടൊന്നും കണ്ടില്ല. അതെല്ലാം ഐ എസ് എല്ലിലേക്ക് വരുമ്പോൾ പരിഹരിക്കപ്പെടേണ്ട, നമ്മൾ കണ്ട് തന്നെ മാറ്റി പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഐ എസ് എൽ ലെവലിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം എങ്ങനെ അഡാപ്റ്റ് ആവുന്ന ഉള്ളത് കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർപ്രൈസ് താരമാവാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുൻപ് ചെയ്തൊരു വീഡിയോയിൽ ആ ഒരു കാറ്റഗറിയിലാണ് ഫ്രെഡിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ മിറാക്കിൾ എന്ന രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ്. അതിൻ്റെ മാച്ചസ് കണ്ടപ്പോഴും അത്തരം ഒരു വൈബ് എവിടേക്കോ ഇദ്ദേഹം തരുന്നുണ്ട്. അത് ഗില്ല് പോലെയോ ഹോർമിപ്പാം പോലെയോ അങ്ങനെ ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള ഒരു പ്ലെയറാണ്. അത്തരം ഒരു എബിലിറ്റി ഇദ്ദേഹത്തിനുണ്ട് എന്ന് തോന്നുന്നുണ്ട്. പ്രീ സീസൺ മാച്ചസിൽ ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഐ എസ് എല്ലിലേക്ക് വരുമ്പോഴും ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ ഒരു പ്ലെയറിനെ പറ്റി നിങ്ങളെ നോട്ടീസ് ചെയ്തിട്ടുള്ള ഇതല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. Bye.